ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളം ഫസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രവർത്തനം ഒന്ന്, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും. വെള്ളില പോലുന്ന തിങ്കൾ പോലെ, ഇവിടെ തിങ്കൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? തിങ്കൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ്? ആ, ചന്ദ്രൻ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന വരികളിൽ അവധിക്കാലം കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആഹ്ലാദാരവങ്ങൾ നിലയ്ക്കുമെന്ന് സൂചിപ്പിക്കുന്ന വരിയേത്? എ, വേനലൊഴിവത്ര വേഗം പോയി. ബി, പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ. സി, വേനൽക്കിനാക്കൾ കഴിഞ്ഞേ പോയി. ഏതാണ് കൂട്ടുകാരെ ആൻസർ? യെസ്, വേനൽക്കിനാക്കൾ കഴിഞ്ഞേ പോയി. അടുത്ത ചോദ്യം നോക്കാം. സൂചനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയാം. പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞകല്ലിൽ ജനനം. ആദ്യ പേര് ജയചന്ദ്രൻ. സന്യാസിയും അധ്യാപകനുമായിരുന്നു. പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം എന്ന കൃതി രചിച്ചു. ആരാണ്? യെസ്, നിത്യചൈതന്യയതി. അടുത്ത ചോദ്യം നോക്കാം. ഒ എൻ വി കുറിപ്പിൻ്റേതല്ലാത്ത കൃതി ഏത്? ഒന്ന്, ഉപ്പ്. രണ്ട്, പൂതപ്പാട്ട്. മൂന്ന്, ഭൂമിക്കൊരു ചരമഗീതം. നാല്, ഉജ്ജയിനി. ഏതാണ് കൂട്ടുകാരെ? ആ, സിമ്പിൾ അല്ലേ? ഏതാണ്? ആ, രണ്ടാമത്തെ പൂതപ്പാട്ടാണല്ലേ. ഓക്കെ, ദേ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ശരിയായ പദം ഏത്? ആർത്തൻ, ക്ഷുഭിതൻ, അനുബന്ധം, കുതിരുക. ഇതിൽ ശരിയായ പദം ഏതാണ്? യെസ്, അനുബന്ധം. പ്രവർത്തനം രണ്ട്, ചേരുംപടി ചേർക്കുക. നീര്, കള്ളം, ലാക്ക്, ലോകം, അഞ്ചിതം, വെള്ളം, കൈതവം, മനോഹരം, ജഗത്, ലക്ഷ്യം. ചേരുംപടി ചേർക്കാൻ കൂട്ടുകാർക്കറിയില്ലേ എങ്ങനെ എഴുതാം? നീരെന്ന് പറഞ്ഞാൽ എന്താണ്? ആ, വെള്ളമാണല്ലേ. സോ നീര് എന്നിരുന്നാൽ എന്തെഴുതാം? വെള്ളം. ലാക്ക് എന്താണ്? ആ, ലക്ഷ്യമാണ്. അഞ്ചിതം എന്താണ് കൂട്ടുകാരെ? ആ, മനോഹരം. കൈതവം എന്താണ്? ആ, കള്ളം. ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, ലോകം. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം മൂന്ന്, കവിത വായിക്കൂ. അമ്മയ്ക്കെന്തൊരു ഭംഗി. എന്നും കാലത്തമ്മേ അമ്മയ്ക്കെന്തൊരു മേളം. അച്ഛനു കാപ്പിയൊരുക്കാൻ കൊച്ചനിയെത്തിയെ നോക്കാൻ. ചോറും കറിയും വയ്ക്കാൻ നൂറു തിരക്കുകൾ തീർക്കാൻ. കുഞ്ഞിനു പാല് കൊടുക്കാൻ എന്നെയൊരുക്കി അയക്കാൻ. എന്തു തിടുക്കം ബഹളം, എന്തൊരടുക്കള ബഹളം. ഒന്നു കുളിക്കാൻ പോലും അമ്മയ്ക്കില്ല നേരം. എങ്കിലും അമ്മേ സഞ്ചിയുമായി ഞാൻ പോകെ. എന്നുടെ നെറ്റിയിൽ ഉമ്മ തരുന്നോരമ്മയ്ക്കെന്തൊരു ഭംഗി. വാഴത്തേൻ, സുഗതകുമാരി. ചോദ്യം നോക്കൂ. അമ്മയ്ക്കെന്തൊരു മേളം. എന്തൊക്കെയാണ് മേളം? കൂട്ടുകാർക്ക് കവിത വായിച്ചപ്പോൾ മനസ്സിലാക്കിയില്ലേ എന്തൊക്കെയാണ് മേളം? ആ, രാവിലെ സ്കൂളിലേക്ക് മകനെ അല്ലെങ്കിൽ മകളെ ഒരുക്കി അയക്കാൻ അമ്മയ്ക്ക് വീട്ടിലാകെ തിടുക്കവും ബഹളവും അടുക്കളയിൽ മേളവുമാണ്. അച്ഛന് കാപ്പി കൊടുക്കണം, കൊച്ചനിയെത്തിയെ നോക്കണം, ചോറും കറിയും വെക്കണം, കുഞ്ഞിന് പാല് കൊടുക്കണം, ഒന്ന് കുളിക്കാൻ പോലും അമ്മയ്ക്ക് സമയമില്ല. ഇതേ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് കൂട്ടുകാർക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടതെന്നൊക്കെ അറിയില്ലേ? നമുക്ക് എഴുതി നോക്കിയാലോ. ഓക്കെ, പ്രശസ്ത കവിയത്രി ശ്രീമതി സുഗതകുമാരിയുടെ വാഴത്തേൻ എന്ന കൃതിയിലെ അമ്മയ്ക്കെന്തൊരു ഭംഗി എന്ന കവിതാഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമ്മയുടെ രാവിലത്തെ അടുക്കള ബഹളത്തെക്കുറിച്ച് കുട്ടിയുടെ വീക്ഷണങ്ങളാണ് ഈ വരികളിലെ മുഖ്യ ആശയം. രാവിലെ അമ്മയ്ക്ക് അടുക്കളയിൽ ആകെ ബഹളമാണ്. അച്ഛന് കാപ്പി കൊടുക്കണം, അനിയത്തിയെ നോക്കണം, ചോറും കറിയും വെക്കണം, കുഞ്ഞിന് പാല് കൊടുക്കണം, രാവിലെ കുളിക്കാൻ പോലും അമ്മയ്ക്ക് നേരമില്ല. എങ്കിലും തനിക്ക് നെറ്റിയിൽ ഉമ്മ തന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന അമ്മയെ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് കുട്ടി പറയുന്നത്. ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ അമ്മയുടെ അടുക്കള ബഹളങ്ങളുടെ ദൃശ്യം നമുക്ക് മനസ്സിൽ കടന്നു വരും. എൻ്റെ അമ്മയും എനിക്ക് എന്നും ചക്കരയുമ്മ തന്നാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കാറ്. അതുകൊണ്ട് തന്നെ എങ്കിലും അമ്മയെ സഞ്ചിയുമായി ഞാൻ പോകെ എന്നുടെ നെറ്റിയിൽ ഉമ്മ തരുന്നോരമ്മയ്ക്കെന്തൊരു ഭംഗി എന്ന വരി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കവിത വളരെ വ്യത്യസ്ത ഈണത്തിൽ നമുക്ക് ചൊല്ലി ആസ്വദിക്കാൻ സാധിക്കും. കവിതയിൽ ചില വരികളുടെ അവസാനം നോക്കാൻ, വെക്കാൻ, തീർക്കാൻ തുടങ്ങിയ ആവർത്തനങ്ങൾ കവിതയ്ക്ക് ശബ്ദ സൗന്ദര്യം നൽകുന്നുണ്ട്. അമ്മയെന്നാൽ എന്താണെന്ന് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കിയാലോ. പ്രവർത്തനം നാല്,
ചുവടെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് ഒരു പത്രവാർത്ത തയ്യാറാക്കുക. കരിപ്പൂർ വിമാനാപകടം, സൂചനകൾ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ആ അപകടത്തിൽപ്പെട്ടത് ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇന്നെന്താണ്? ആ 7/8/2020 വെള്ളിയാഴ്ച രാത്രി 7:30 സംഭവം. അപകട കാരണം വ്യക്തമല്ല. പൈലറ്റ് ഉൾപ്പെടെ 18 യാത്രക്കാർ മരിച്ചു. 191 യാത്രക്കാർ ഉണ്ടായിരുന്നു. നമുക്ക് ഈ നൽകിയിട്ടുള്ള സൂചനകളൊക്കെ വായിച്ച് ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ? ആദ്യം പത്രവാർത്തയ്ക്ക് ഉചിതമായ ഒരു തലക്കെട്ട് നൽകാം. കരിപ്പൂർ വിമാനാപകടം, 18 മരണം. എന്താണ് ആ സ്ഥലം എഴുതണമല്ലേ? കരിപ്പൂർ. ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് കരിപ്പൂരിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് 7:30 സംഭവം. അപകട കാരണം വ്യക്തമല്ല. വിമാന ഉദ്യോഗസ്ഥരടക്കം 191 യാത്രക്കാർ ഉണ്ടായിരുന്നു. പൈലറ്റ് ഉൾപ്പെടെ 18 യാത്രക്കാർ മരിച്ചു. അപകടം നടന്ന ഉടനെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടന്നതിനാൽ മരണസംഖ്യ കുറഞ്ഞു. അപകട കാരണം വരും ദിവസങ്ങളിൽ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. അതുപോലെ പത്രവാർത്തയൊക്കെ കൂട്ടുകാർക്ക് തയ്യാറാക്കാൻ അറിയുന്നതല്ലേ? ഓക്കെ, ദൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. അടുത്ത ചോദ്യം നോക്കാം. കുടയില്ലാത്തവർ എന്ന കവിത വായിച്ചല്ലോ. കുടയില്ലാതെ മഴ നനഞ്ഞ അനിയനല്ലാത്ത അനിയനും കുട നൽകി സഹായിച്ച ആ ചേച്ചിയും തമ്മിലുള്ള സംഭാഷണം ഒന്ന് എഴുതി നോക്കിയാലോ. എളുപ്പമല്ലേ കൂട്ടുകാരെ? ഓക്കെ. ചേച്ചി എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ആ എന്തിനാണ് നീ ഇങ്ങനെ മഴ നനയുന്നത്? അനിയൻ: ചേച്ചി, ഞാൻ കുടയെടുക്കാൻ മറന്നു. അപ്പോൾ ചേച്ചി എന്താ? ആ നീ എൻ്റെ കുടയിൽ പോരുന്നോ? അനിയൻ എന്ത് പറഞ്ഞു? ആ ചേച്ചിക്ക് ബുദ്ധിമുട്ടാകില്ലേ? ചേച്ചി: ഒരിക്കലുമില്ല, നീ എനിക്ക് അനിയനെ പോലെയല്ലേ. അനിയൻ: വളരെ നന്ദിയുണ്ട്. ഇതുപോലെ കൂട്ടുകാരും എന്ത് ചെയ്യുക? ആ സംഭാഷണം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ കൂട്ടുകാരെ, നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട 5 പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.